നമസ്കാരം പ്രവാസികളെ കബളിപ്പിക്കാൻ തക്കം നോക്കിയിരിക്കുന്നവർക്ക് ഇതൊരു പാഠമാകണം ഇതാണ് പ്രസന്നൻ എന്ന പ്രവാസി തന്നെ കബളിപ്പിച്ച സി പി എം നേതാവിനെതിരെ നിയമ പോരാട്ടം നടത്തി വിജയിക്കുമ്പോൾ മനസ്സിൽ കുറിച്ചിടുന്നത് കാരണം താൻ പ്രവാസി ആയതുകൊണ്ട് മാത്രമാണ് തന്നെ കബളിപ്പിക്കാൻ വിശ്വസിച്ച് കേസേൽപ്പിച്ച അഭിഭാഷകനും തയ്യാറായത് തന്നെ കബളിപ്പിച്ച അഭിഭാഷകനെതിരെ കേസ് കൊടുത്ത് കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിക്കുകയായിരുന്നു മാവേലിക്കര വള്ളിക്കുന്നം കടുവിനാൽ കോമത്തെ വീട്ടിൽ പ്രസന്നൻ ചെക്ക് കേസ് നടത്താൻ ചുമതലപ്പെടുത്തിയ അഭിഭാഷകൻ റൂബിരാജ് കാമ്പിശ്ശേരി ചതിച്ചതോടെ നെഞ്ചു തകർന്നാണ് ഇദ്ദേഹം നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത് ചെക്ക് കേസ് നടത്താൻ ചുമതലപ്പെടുത്തിയതായിരുന്നു അഡ്വക്കേറ്റ് റൂബിരാജിനെ എന്നാൽ താൻ പ്രവാസിയാണ് എന്ന് മനസ്സിലാക്കി അയാൾ പറ്റിച്ചു എന്നാണ് ഈ പ്രവാസി പറയുന്നത് സ്വന്തം കക്ഷിയെ കബളിപ്പിച്ച മൂന്ന് ലക്ഷത്തോളം രൂപയാണ് കോർട്ട് ഫീസ് ഇനത്തിൽ തട്ടിയെടുത്തത് ഇതോടെ പ്രസിഡന്റ് കേസ് ഫയൽ ചെയ്തു കേസിൽ നാല്പത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയും പലിശയും നൽകാനാണ് കോടതി വിധിച്ചത് മാവിലിക്കര ബാറിലെ അഭിഭാഷകനും മുൻ മുനിസിപ്പൽ കൗൺസിലറും സി പി എം ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് റൂബിരാജ് റൂബിരാജിനെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രസഡന്റ് നൽകിയ കേസിൽ നാല്പത്തിയെട്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപയും കൂടാതെ ഒൻപത് ശതമാനം പലിശയും കോടതി ചെലവും അടക്കം നൽകാനാണ് മാവേൽക്കര സബ് ജഡ്ജ് പി എം സുരേഷ് ഉത്തരവിട്ടത് പ്രസന്നൻ റിയാദിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ അയൽവാസികളായിരുന്നു കുണ്ടറമുറിയിൽ അറപ്പുര വടക്കേതിൽ വീട്ടിൽ അലക്സും ഭാര്യ ബിൻസി അലക്സും ബന്ധു തോമസ് കുട്ടി ഇവർ മൂവരും ചേർന്ന് മുപ്പത്തി ലക്ഷം രൂപ വാങ്ങിയിരുന്നു റിയാദിൽ ആശുപത്രി സംബന്ധമായ വ്യാപാരത്തിനാണ് എന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത് രണ്ടു മാസത്തെ അവധി പറഞ്ഞായിരുന്നു പണം കടം കൊടുത്തത് പ്രോമിസറി നോട്ടീസിൻ്റെയും ചെക്കിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു പണം നൽകിയത് കാലാവധി കഴിഞ്ഞും പണം തിരികെ തരാൻ സുഹൃത്തുക്കൾ മടിച്ചപ്പോൾ പ്രസന്നൻ കോടതിയിൽ പോകാൻ തീരുമാനിച്ചു ഇതിനാണ് പ്രസന്നൻ മാവേലിക്കര കോടതിയിലെ അഭിഭാഷകനായ റൂബി റൂബിരാജിനെ സമീപിക്കുന്നത് പ്രസന്നൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റൂബി കക്ഷികൾക്കെതിരെ മാവേലിക്കര കോടതിയിൽ മൂന്ന് കേസുകളാണ് ഫയൽ ചെയ്തത് കക്ഷികൾക്കെതിരെ സിവിൽ കേസ് കൊടുക്കാനായി കോർട്ട് ഫീസിനത്തിൽ മൂന്ന് ലക്ഷത്തോളം രൂപ റൂബി റൂബിരാജ് വാങ്ങിയെടുത്തു കേസുകൾ ഫയൽ ചെയ്യാനായി പ്രസന്നനെ കൊണ്ട് ഹർജികളിൽ ഒപ്പിട്ട് വാങ്ങിപ്പിക്കുകയും ചെയ്തു എന്നാൽ മുഴുവൻ കോർട്ട് ഫീസ് മടയ്ക്കുന്നു എന്ന് കാട്ടിയുള്ള ഹർജികളിൽ പ്രസന്നനെ കൊണ്ട് ഒപ്പിടിച്ച ശേഷം അവ മാറ്റി പ്രസന്നന്റെ ഒപ്പ് വ്യാജമായിട്ട് പത്തിലൊന്ന് മാത്രം കോർട്ട് ഫീസ് അടച്ചു കൊണ്ടുള്ള കൃത്രിമ അന്യായമാണ് റൂബിരാജ് കോടതിയിൽ ഫയൽ ചെയ്തത് ഒരു ക്രിമിനൽ കേസും രണ്ട് സിവിൽ കേസുകളും ഇതിൽ സിവിൽ കേസുകൾ ഫയൽ ചെയ്യാനാണ് ലക്ഷങ്ങൾ ഫീസ് ഇനത്തിൽ വാങ്ങിയത് രണ്ട് സിവിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയും മറ്റ് ക്രിമിനൽ കേസ് നടത്തിയ പിന്നെ ഫീസ് ഇനത്തിനുമായി ആകെ മൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയും വാങ്ങി സിവിൽ കേസുകൾ ഫയൽ ചെയ്യുമ്പോൾ ലഭിക്കാനുള്ള തുകയുടെ നിശ്ചിത തുക കോടതിയിൽ കെട്ടിവെക്കണം ഇക്കാര്യം അറിയിച്ച് വക്കീൽ പ്രസന്നനിൽ നിന്ന് പണം തട്ടി ഇതനുസരിച്ച് അന്യായം വെച്ച് കോടതിയിൽ എടുക്കേണ്ട തുകയും രേഖപ്പെടുത്തിയ ശേഷമാണ് പ്രസന്നനെ കൊണ്ട് അന്യായത്തിൽ രാജ ഒപ്പിടിയിച്ചത് ഫീസ് അടച്ച് മടങ്ങിയ പ്രസന്നന്റെ കയ്യിൽ അന്യായത്തിന്റെ കോപ്പികൾ ഒന്നും തന്നെ നൽകിയതുമില്ല അതുകൊണ്ട് തന്നെ ശരിയായ പരാതി ഏതെന്നും തിരിച്ചറിയാൻ പ്രയാസമായി എന്നാൽ കോടതിയിൽ രാജ ഒറിജിനൽ പരാതി മാറ്റി പകരം മറ്റൊരു അന്യായം തയ്യാറാക്കി വ്യാജ ഒപ്പിട്ട് കോടതിയിൽ ഫയൽ ചെയ്തു കോടതിയിൽ പോകാതെയും കേസിന് നിശ്ചിത സമയത്ത് ഹാജരാകാതെയും വന്നപ്പോൾ കേസുകളെല്ലാം ഒന്നായി പരാജയപ്പെട്ടു ഇതറിഞ്ഞെത്തിയ പ്രസന്നൽ ക്രിമിനൽ കേസ് മറ്റൊരു വക്കീലിനെ ഏർപ്പെടുത്തി സ്റ്റേ വാങ്ങി ഹൈക്കോടതിയിലേക്ക് പോയി പിന്നീട് മറ്റൊരു അഭിഭാഷകൻ മുഖേന തന്റെ കേസുകളുടെ വിവരങ്ങൾ ശേഖരിച്ചപ്പോഴാണ് താൻ നൽകിയ പണം കോടതിയിൽ കെട്ടിയിട്ടില്ല എന്ന് വ്യക്തമായത് ഇതോടുകൂടി മാത്രവുമല്ല കോടതിയിൽ വെറും പതിമൂവായിരം രൂപ മാത്രമാണ് അടച്ചത് എന്നും ബോധ്യമായി നിശ്ചിത ഫീസ് കൊടുക്കേണ്ട സമയം കഴിഞ്ഞപ്പോഴാണ് കോടതി കേസ് തള്ളിയത് മാത്രവുമല്ല കോടതിയിൽ റൂബി രാജ് നൽകിയ മൂന്ന് കേസുകളും തന്റെ പേരിൽ വ്യാജമായി തയ്യാറാക്കിയതാണ് എന്നും ഈ പ്രവാസിക്ക് മനസ്സിലായി വിവരങ്ങൾ അറിഞ്ഞ പ്രസന്നൻ റൂബിരാജിനെ ഓഫീസിൽ സന്ദർശിച്ച് കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ ഗുമസ്തൻ ശ്രീകുമാറുമായി ചേർന്ന് തന്നെ അപമാനിച്ചുവെന്നാണ് പ്രസന്നൻ പറയുന്നത് പണം നൽകിയതായോ കൈപ്പറ്റിയതായോ തനിക്ക് അറിവില്ല എന്നായിരുന്നു റൂബിരാജിന്റെ പക്ഷം തനിക്ക് നാൽപ്പത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന് പ്രസന്നൻ വാദിച്ചു ഇത് റൂബിരാജിൽ നിന്ന് ഈടാക്കാനാണ് ഹായം തേടിയത് തുടർന്ന് പ്രസന്നൻ മാവേലിക്കര പോലീസ് മുൻപാകെ രൂപി കൃത്രിമ രേഖ ചമച്ച് കബളിപ്പിച്ചതിന് പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു ഈ കേസ് മാവേലിക്കര അഡീഷണൽ ജില്ലാ കോടതിയിലെത്തി തുടർന്ന് നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പ്രസന്നന് അനുകൂല വിധിയുണ്ടായത്